हाई फ्रेंड्स एल्लावर्क्कुम पुतियोरु वीडियोलेक्क स्वागतम अप्पो इन्नत्ते वीडियो एन्नु पറയുന്നത് पॉकेट रोडिल निन्नुम हाईवेलेक्क कैरुन्नत एंगने अत वळव वळविल्ल स्थलत्तुम പിന്നെ ഇറക്കുള്ള സ്ഥലത്തും നമ്മൾ എങ്ങനെ പോക്കറ്റ് എടുന്നു ഹൈവേയിലേക്ക് കേറും അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് എങ്ങനെ കേറും എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിനു മുമ്പേ ആദ്യമായിട്ട് ചാനൽ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെന്താ പറയാനുള്ളത് പിന്നെ എന്തെങ്കിലും പറയാനുള്ളത് താഴെ കമൻറ്റിൽ ഒന്ന് അറിയിക്കുക അപ്പോൾ നമുക്ക് വേഗം വീട്ടിലോട്ട് പോയാലോ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ചിലപ്പം വണ്ടിയിൽ टू वीलर क्यामरा अल्लाटो एंडे मोबाइल या वेच्चिट्ट या वीडियो एडुक्कुवाण अप्पो चेरिय शेक ओके उंडावुम अत निंगल्क्क करेक्ट आयिट्ट मनसिलावान वेंडिट्टाण मनसिलावुन्नो इल्लयो एन्न एनिक्क अरियिल्ल अप्पो नमुक्क पोयि नोक्काम अप्पो या इरंगुवाण इविडुन्न नमुक्क पोवाम നമ്മൾ ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാറ്റ് സൗണ്ടിനെ എങ്ങനെ ക്ലാരിറ്റി ഉണ്ട് എന്നൊന്നും എനിക്ക് അറിയില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ ഹൈവേയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഹൈവേന്ന് ഇറക്കത്തില്ല നിങ്ങളില്ലേ പോകുമ്പോൾ ഒരു ശ്രദ്ധിച്ചാൽ മതി എപ്പോഴും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഇപ്പോൾ പുതിയ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് എല്ലാ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ എല്ലാവരും എല്ലാ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോഴത്തേക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഞാൻ എപ്പോഴും നിങ്ങൾ ആദ്യമായിട്ട് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇല്ലേ സ്ലോ ആയിട്ട് പോവുക വണ്ടി ഒരു 21 മുതൽ 40 ആ ഒരു റേഞ്ചിൽ നിങ്ങൾ പോവുക ഇതിപ്പോൾ ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഇറക്കമാണ് അത് നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷേ ഇറക്കമാണ് ഇറക്കമാണെങ്കിലും കയറ്റമാണെങ്കിലും നമ്മൾ എന്താ പറയണ്ടേ ലെവലുള്ള സ്ഥലമാണെങ്കിലും നോ പ്രോബ്ലം ഒരു പ്രശ്നവുമില്ല നമുക്ക് ഇറങ്ങാൻ പറ്റും ഇപ്പം ഇങ്ങനെ നമ്മൾ പോയിട്ട് ഞാനിപ്പം ഇത് റൈറ്റ് സൈഡിലോട്ടാണ് തിരിയുന്നത് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ഇൻഡിക്കേറ്റർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ സൗണ്ടാണ് ഇപ്പം നിങ്ങൾ കേൾക്കുന്നത് ഇൻഡിക്കേറ്ററിൻ്റെ ഇപ്പം വണ്ടി മുന്നിൽ നിന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിന് ശേഷം നമ്മൾ തിരിയുക ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തിരിയുക ഓക്കെ ഇതുപോലെ ഇപ്പം ഞാൻ ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞു ഇതുപോലെ തിരിയുക ഞാനിപ്പോൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്കിത് തിരിയുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇൻഡിക്കേറ്റർ ഓഫാക്കിയിട്ടുണ്ട് ഞാനൊന്ന് വണ്ടിയൊന്ന് ഞാൻ തിരിക്കട്ടെ ആ തിരിയുന്നതിൻ്റെ വീഡിയോ കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അതിൽ ഇവർക്കൊരു കോള് വന്ന് അത് കട്ടായിപ്പോയി അപ്പം ഞാനിപ്പോൾ വണ്ടി തിരിച്ച് നിന്നിട്ടുണ്ട് വണ്ടി തിരിച്ച് നിന്നിട്ട് ഇപ്പം ഞാനിപ്പോൾ കയറുന്നത് അവിടെയാണ് ഹൈവേ ആണത് അപ്പം അതിലേക്ക് കയറുമ്പോൾ നിങ്ങൾ വലതുവശത്തേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് അതായത് അപ്പുറത്തെ ഭാഗത്തേക്കാണ് നിങ്ങൾ തിരിയേണ്ടത് അപ്പോൾ അപ്പുറത്തെ ഭാഗത്തേക്ക് തിരിയുന്നതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് പിന്നെ ഇടതുവശത്തേക്ക് തിരിയുവാണെങ്കിൽ അതായത് നിങ്ങൾ ഈ ഭാഗത്തേക്ക് നിങ്ങളെ ഇടതുവശത്തേക്ക് തിരിയുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണല്ലോ നിങ്ങൾ അതേ സൈഡിലേക്കല്ലേ അപ്പോൾ നിങ്ങൾക്ക് തിരിയാൻ എളുപ്പമാണ് പിന്നെ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത് വലതുവശത്തേക്ക് നിങ്ങൾ തിരിയുന്നത് ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് പിന്നെ അത് മാത്രമല്ല നിങ്ങൾ തിരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇതിൻ്റെ മുന്നേയായിട്ട് ഞാൻ ഇല്ല വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി പിന്നെ ആരും ഇത് എന്താ വീണ്ടും വീണ്ടും ഇതേ ഇടുന്നതാ എന്തിനാന്ന് ചോദിക്കരുത് കാരണം ഞാൻ ഇടുന്നതെന്ന് പറഞ്ഞാൽ കുറേ പുതിയ സബ്സ്ക്രൈബറൊക്കെ വന്നിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മളെ പഴയ സബ്സ്ക്രൈബറും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും അപ്പോൾ നമ്മൾ പോയാലോ പോവാം ഞാൻ ഇവിടെ ഇടുന്ന സ്റ്റാർട്ട് ചെയ്തു എടുക്കാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു ഞാനിപ്പം അവിടെ നമ്മൾ എപ്പോഴും ഇപ്പം ഇതൊരു കയറ്റമാണ് കേട്ടോ കയറ്റത്തിൽ നമ്മളെ സൈഡിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം ഇവിടെ നിൽക്കുക ഇവിടെ കുറച്ച് കയറ്റി നിൽക്കാം എന്നിട്ട് ഹൈവേയിലേക്ക് കയറാൻ പാടില്ല പക്ഷേ ഇങ്ങനെ കയറ്റി നിൽക്കാം അപ്പുറത്തെ വശത്ത് വണ്ടി വരുന്നുണ്ടോ ഇടതുവശത്ത് വണ്ടി വരുന്നുണ്ടോ നോക്കുക എന്നിട്ട് നമ്മൾ വലതുവശത്തേക്കാണ് തിരിയുന്നത് അപ്പം ഈ വശത്തേക്ക് വണ്ടി വരുന്നുണ്ടോ ശ്രദ്ധിക്കുക അപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട് ആ വണ്ടി പോയതിന് ശേഷമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ രണ്ട് വശത്ത് വണ്ടി ഇല്ലയെന്ന് ഉറപ്പുവരുത്തിന് ശേഷം മാത്രം ഈ ബിഗിനേഴ്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് വശത്തും വണ്ടി ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ബൈക്ക് കൂടി വരുന്നുണ്ട് അതുകൂടി പോട്ടെ ഓക്കെ ആ ബൈക്ക് പോയിട്ടുണ്ട് രണ്ട് വശത്തും വണ്ടിയൊന്നും വരുന്നില്ല ഒരു കാർ വരുന്നുണ്ട് കുഴപ്പമില്ല പക്ഷേ ഞാനിപ്പം ഇതാ വലതുവശത്തേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പം ഞാൻ വലതുവശത്തേക്ക് തിരിഞ്ഞു പിന്നെ എന്താ വണ്ടി സ്റ്റോപ്പ് ചെയ്തു കേട്ടോ നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്തു ഞാൻ ഹോൺ അടിച്ച എൻ്റെ ഇതാ ഏട്ടൻ്റെ അപ്പുറത്ത് പോയിട്ടുണ്ട് അപ്പോൾ ഞാനതിനെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹോൺ അടിച്ചാണേ ഞാനൊന്ന് വണ്ടി തിരിക്കട്ടെ രണ്ടാമത് നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വെച്ചാൽ നമ്മൾ വലതുവശത്തേക്ക് ഉണ്ടോ അവിടെ ഫുള്ള് വണ്ടികളാണ് വരുന്നത് അപ്പോൾ കുറേ വണ്ടിയുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ തിരിയുന്ന രീതിയാണ് ഞാനിപ്പോൾ കാണിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു സെക്കൻഡേ ഞാനിപ്പോൾ വണ്ടി തിരിച്ചിട്ട് നമ്മൾ രണ്ടാമത് വലതുവശത്തേക്ക് തിരിയുന്ന സംഭവമാണ് കാണിക്കുന്നത് ഇപ്പോൾ വണ്ടി വരുന്നുണ്ട് ഇവിടെയൊക്കെ വണ്ടി വരുന്നുണ്ട്
അതൊക്കെ പോയതിന് ശേഷം ഒന്നുകൂടി നമുക്ക് തിരിയാം. ഓക്കെ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ആ ഇപ്പം വണ്ടിയൊന്നുമില്ല, ഒരു സ്കൂട്ടി മാത്രമേ വരുന്നുള്ളൂ, ഒരു വണ്ടി ഇപ്പുറത്ത് നിന്ന് വരുന്നുണ്ട്. അതുകൂടി പോട്ടെ, ഞാൻ ഫുള്ളായിട്ട് പോയതിന് ശേഷം മാത്രം ഫുള്ളായി പോയതിന് ശേഷം മാത്രം അവിടെ നിന്ന് ഒരു സ്കൂട്ടി കൂടി വരുന്നുണ്ട്. ഓക്കെ ഇത് ഇറക്കമാണ്, പെട്ടെന്ന് കാണാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അപ്പം നമുക്ക് തിരിയാട്ടോ, ഞാൻ തിരിയുന്നുണ്ട്. അപ്പം നമുക്ക് പേടിക്കാതിരിയാം, ഒരു പേടി വേണ്ട, ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിവിടെ നമ്മുടെ വണ്ടിയാണ്. ഞാൻ തിരിഞ്ഞു, ഇങ്ങനെ സൈഡാക്കി വെക്കട്ടെ വണ്ടി. ഓക്കെ അപ്പം ഞാനിവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആരും പേടിക്കാണ്ട് തിരിയാട്ടോ, തിരിക്കാട്ടോ. ഇപ്പം ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ തിരിഞ്ഞത്. നമ്മൾ ഒന്നുകൂടി നമ്മൾ തിരിക്കാൻ പോവുകയാണ്, വലതുവശത്തോട്ട് തിരിക്കാൻ പോവുകയാണ്. ബാക്ക് സൈഡിൽ നിന്ന് വണ്ടി വരുന്നില്ല, ഞാൻ ഹൈവേ ലാൻഡിൽ തന്നെയാണ്. സൈഡാക്കി നിർത്തിയിരിക്കുവാണ് വണ്ടി. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ടിപ്പോൾ ഞാൻ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുത്തു. ഹൈവേയിൽ എപ്പോഴും ഇൻഡിക്കേറ്റർ ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ വണ്ടിയൊന്നും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിന് ശേഷം മുന്നിലും നിങ്ങൾ കാണുന്നുണ്ടല്ലോ വണ്ടിയൊന്നും വരുന്നില്ല, ദൂരത്തുനിന്നൊരു വണ്ടി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ വലതുവശത്തേക്ക് ഞാൻ തിരിച്ചു കൊടുത്തു. നമ്മുടെ എപ്പോഴും വീഡിയോ എടുക്കുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ തിരിഞ്ഞതിന് ശേഷം ഇൻഡിക്കേറ്റർ ഓഫാക്കി കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ മാസ്ക് ഒന്നും ഇടാതെ, മാസ്ക് ഇടാതെ പോകാൻ പറ്റില്ല കേട്ടോ. ഞാനിപ്പം ഇത് എന്താ ഇവിടെ വന്നിട്ട് വന്ന് നിൽക്ക്, നമ്മുടെ എപ്പോഴും സ്ഥിരമായിട്ട് വീഡിയോ എടുക്കുന്ന സ്ഥലമാണ് ഇവിടെ, അവിടെ വന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. നിങ്ങൾ എപ്പോഴും ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നമ്മൾ തിരിയാനായി എന്ന് മനസ്സിലാക്കുന്നതിനേക്കാളും കുറച്ച് മുന്നേയായിട്ട്, കുറച്ച് സെക്കൻഡുകളിന് മുന്നേയായിട്ട് മാത്രമേ ഇൻഡിക്കേറ്റർ ഇടാൻ പാടുള്ളൂ. അല്ല കുറച്ച് നേരത്തെ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിൽ വരുന്ന വണ്ടികൾക്ക് കൺഫ്യൂഷനാകും. എന്താ പറഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പം ഈ വണ്ടി ഇൻഡിക്കേറ്റർ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഇനി ഇപ്പോൾ തിരിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പം അത് ഞാനിവിടെ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഞാനിവിടെ എന്താ ക്യാമറ ഇവിടെ വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് അടുത്ത് എന്താണെനിക്ക് കാണുന്നുണ്ടോ അറിയില്ല. അപ്പം അങ്ങനെ തോന്നും വാക്കിൽ വരുന്ന വണ്ടിക്ക്. ഇപ്പം നിങ്ങളായാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ വാക്കിൽ ഒരു വണ്ടിയുടെ വാക്കിൽ ഉണ്ടെങ്കിൽ ആ മുന്നിലുള്ള വണ്ടി ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് തിരിയാതെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ടെൻഷനാവും കൺഫ്യൂഷനാവും. എന്താ പറഞ്ഞാൽ ഇനിയിപ്പം ആ വണ്ടി പോവോ, മുന്നോട്ട് പോവോ, അല്ല അവിടെ നിൽക്കുവോ, എന്ത് ചെയ്യുന്നു എന്നുള്ള കൺഫ്യൂഷനൊക്കെ വരും. അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾ എപ്പോഴും തിരിയുന്നതിന് കുറച്ച് മുന്നേയായിട്ട്, കുറച്ച് സെക്കൻഡ് മുന്നേയായിട്ട് നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുക. ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് 10 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും നിങ്ങൾ സൈഡിലോട്ട് വരാം. അതായത് ഏത് ഭാഗത്തേക്കാണോ നിങ്ങൾ തിരിയാൻ പോകുന്നത് ആ ഭാഗത്തേട്ട് നിങ്ങൾ സൈഡ് അടുപ്പിക്കുക. അപ്പം അടുപ്പിച്ചതിന് ശേഷം അപ്പോൾ ബാക്ക് സൈഡിൽ അവർക്ക് എന്താ മനസ്സിലാവും, ആ ഇതിപ്പോൾ വണ്ടി തിരിയുന്നുണ്ടെന്ന് മനസ്സിലാവും. അല്ലാതെ കൺഫ്യൂഷൻ വരുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കരുത്, അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ലാസ്റ്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ അങ്ങനെ ആരും പറയരുത്. അപ്പം ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുറേ പേരുടെ റിക്വസ്റ്റാണ് ഇത്. എന്ന് വെച്ചാൽ പോക്കറ്റ് റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് കയറാൻ പറ്റുന്നില്ല, പേടിയാണ്. പിന്നെന്താ പേടി കാരണം വണ്ടി എടുക്കുന്നില്ല എന്ന് വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അവർക്കുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്താ പറയേണ്ടത്, ഇനി വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കൂടെ നമുക്ക് എല്ലാം ഒന്നിച്ചായിട്ട് കൊണ്ടുപോവാം, നമ്മളെ വർക്കൗട്ടും കൊണ്ടുപോവാം. പിന്നെന്താ ഇനി ഈ ഫോണൊന്നും എടുക്കട്ടെ കേട്ടോ. ഇവിടെ നിന്ന് ഭയങ്കര ഇങ്ങനെ അടുപ്പിച്ച് വെച്ചാണ് എനിക്കൊരു ഫീലിംഗ് ഇല്ലേ, ഇപ്പോഴാണ് കറക്റ്റായത്. അപ്പോൾ നമുക്ക് വർക്കൗട്ട് ഒന്നിച്ച് കൊണ്ടുപോകാം, പിന്നെ അത് മാത്രമല്ല ഡ്രൈവിങ്ങും ഒന്നിച്ച് കൊണ്ടുപോകാം. എന്തെങ്കിലും ഡ്രൈവിങ്ങിൻ്റെ കൺഫ്യൂഷനോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ തന്നെ അറിയിക്കുക. പിന്നെ വേറെ എന്താ എല്ലാം നമ്മളെ ട്രാവലിങ്ങും എല്ലാം ഒന്നിച്ച് കൊണ്ടുപോവാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്, ഞാൻ എപ്പോഴും ഈ ക്യാമറ ഈ ഭാഗത്തേക്ക് ഇല്ല സൈഡിലാണ്, ഇപ്പോൾ ഇങ്ങോട്ട് നോക്കിയിട്ട് സംസാരിക്കുന്നത്. ക്യാമറ ഉള്ളത് ഇപ്പുറത്തെ വശത്താണ്, അതുകൊണ്ടാണ് കേട്ടോ ഒരു സൈഡിലേക്ക് നോക്കുന്ന പോലെ തോന്നുന്നത്. അങ്ങനെ തോന്നുന്നുണ്ടോ അറിയില്ല. എനിക്ക് ഇനി വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴേ എല്ലാം മനസ്സിലാവുള്ളൂ, എന്തൊക്കെ ഫോൾട്ട് ഉണ്ടെന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ. പിന്നെന്താ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ടുണ്ട്, ഒരു ദിവസം വരുന്നതായിരിക്കും. അതുവരെയും ടേക്ക് കെയർ, ബൈ ബൈ.